ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ചകൾ യു ഡി എഫിൽ തുടങ്ങിയിരിക്കുകയാണ്. സീറ്റ് വിഭജന ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ വലിയ പ്രതിസന്ധികളിൽ യു ഡി എഫ് എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് കോട്ടയം ലോക്സഭാ സീറ്റാണ്. അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫിനുള്ളിൽ ഈ സീറ്റിന് വേണ്ടി ആവശ്യമുന്നയിച്ചിരിക്കുന്നു. അതിന്മേലുള്ള ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകൾ അങ്ങനെ നടക്കുമ്പോൾ തന്നെയാണ് ഒരുപാട് സീറ്റ് മോഹികൾ ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഫ്രാൻസിസ് ജോർജിൻ്റെ പേര് ആ സീറ്റിന് വേണ്ടി പറഞ്ഞു കേൾക്കുന്നു. അതിനെ തള്ളിക്കൊണ്ട് സജി മഞ്ഞക്കടമ്പൻ ആ സീറ്റ് തനിക്ക് അർഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സജി മഞ്ഞക്കടമ്പൻ രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ പാർട്ടിയിൽ വന്ന ഫ്രാൻസിസ് ജോർജിനേക്കാൾ എന്തുകൊണ്ടും ആ സീറ്റിന് യോഗ്യൻ താനാണെന്നാണ് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോഴിതാ മറ്റു ചില പേരുകൾ കൂടി കോട്ടയം സീറ്റുമായി ബന്ധപ്പെട്ട ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഉയർന്നു വരികയാണ്. കോട്ടയം സീറ്റ് ലക്ഷ്യമിട്ട് ജോസഫ് വിഭാഗത്തിൽ നിന്നും കൂടുതൽ പേർ രംഗത്ത്. ഫ്രാൻസിസ് ജോർജിനും സജി മഞ്ഞക്കടമ്പനും പിന്നാലെ മത്സരിക്കാനൊരുങ്ങി എം ബി ജോസഫും. ജോസ് കെ മാണിയുടെ സഹോദരി ഭർത്താവ് കൂടിയായ എം ബി ജോസഫ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. ഞങ്ങളുടെ പാർട്ടിയിൽ ശ്രീ പി ജി ജോസഫ് സാറാണ് നേതാവ്. ഞാൻ പറയാം അദ്ദേഹമാണ് ഇതിനകത്ത് മത്സരിക്കേണ്ടത്. കാരണം 2019 ലോക്സഭ ഇലക്ഷൻ്റെ അദ്ദേഹത്തിനെയാണ് മാണി സാർ നാമനിർദ്ദേശം ചെയ്ത് ലോക്സഭാ കാൻഡിഡേറ്റായിട്ട് തീരുമാനിച്ചത്. നിർഭാഗ്യവശാൽ സാഹചര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് മാണി സാർ പ്രഖ്യാപിച്ച ആ പേര് മാറ്റിയിട്ടാണ് ചാഴിക്കാടിൻ്റെ പേര് വന്നത്. അത് അന്ന് ശ്രീ പി ജി സാർ ലോക്സഭയ്ക്ക് പോകേണ്ടതായിരുന്നു, പോകാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2023 ഇലക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഞാൻ പറയുക യു ഡി എഫിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും ടോപ്പ് കാൻഡിഡേറ്റ് ആകേണ്ടത്. പാർട്ടി ചെയർമാൻ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന എം ബി ജോസഫ് അതുവഴി പി ജെ ജോസഫിൻ്റെ പ്രീതി സമ്പാദിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു എം ബി ജോസഫ്. ഇക്കുറി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടിയാണ്. മത്സരിക്കാനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഏറ്റെടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അത് പി ജെ ജോസഫ് സാർ ഈ പാർട്ടിയുടെ, ഞാൻ പറഞ്ഞു, ഹൃദയവും ശരീരവും ശിരസാണ്. അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഇതിനകത്തുള്ളൂ. അദ്ദേഹം ഏൽപ്പിക്കുന്ന എന്ത് ദൗത്യവും, ഒരു പഞ്ചായത്തിൽ നിൽക്കാനോ അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കാനോ എന്തു പറഞ്ഞാലും ചെയ്യും. പി ജെ ജോസഫ് സാർ എന്ത് ദൗത്യം എന്നെ ഏൽപ്പിക്കുന്നു അത് ഞാൻ ചെയ്യും. നിലവിൽ എറണാകുളത്താണ് താമസമെങ്കിലും കോട്ടയം മണ്ഡലത്തിൽ സജീവമാണ് എം ബി ജോസഫ്. വിവാഹ മരണ വീടുകളിൽ വൈകിയാണെങ്കിലും ഓടിയെത്താനാണ് പരിശ്രമം. സീറ്റിനായി എം ബി ജോസഫും കൂടി അവകാശവാദം ഉന്നയിക്കുമ്പോൾ പി ജെ ജോസഫിനും യു ഡി എഫിനും ഇത് കൂടുതൽ തലവേദനയാകും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.